നമസ്കാരം മാലിന്യ സംസ്കരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് മാലിന്യ സംസ്കരണം എന്നത് ഇന്ത്യയൊട്ടക്കുമുള്ള ഈ പ്രവർത്തനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും അതുപോലെ തന്നെ അത് വലിയ രീതിയിൽ മോണിറ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം സ്വച്ഛഭാരത് മിഷൻ പ്രാബല്യത്തിൽ വന്ന ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാടും നഗരവും വൃത്തിയാക്കി വയ്ക്കുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച വലിയ കാഴ്ചപ്പാടുകൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് നിരവധി നിരവധി പദ്ധതികൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രം നേരിട്ട് തന്നെ ഏകോപിപ്പിക്കുകയാണ് അതനുസരിച്ച് ഏറ്റവും നന്നായ പ്രവർത്തനം ചെയ്യുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് റാങ്കിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞു എന്നാൽ ഈ ഭാരത് അനുസരിച്ചുള്ള റാങ്കിങ്ങിൽ കേരളം വളരെയധികം പുറകിലാണ് അതിന് പലപ്പോഴും നമ്മൾ കാരണങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് പക്ഷേ സംശയിക്കാനൊന്നുമില്ല നമ്മുടെ സംസ്ഥാനം അതിൽ പുറകിൽ തന്നെയാണ് നാടെങ്ങും മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് മാലിന്യം സംഭരിക്കുവാനോ അത് സംസ്കരിക്കുവാനോ ഉള്ള സംവിധാനങ്ങളില്ല എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോരായ്മ ഉറവിട മാലിന്യ സംസ്കരണം ഹരിതസേന എന്നിങ്ങനെയുള്ള ചില പദ്ധതികൾ സംസ്ഥാനത്തുണ്ട് എങ്കിലും അതൊന്നും തന്നെ ഫലപ്രദമാകുന്നില്ല കാരണം ഉറവിടത്തിൽ നിന്ന് ഇവർ മാലിന്യം ശേഖരിക്കുന്നുണ്ട് പക്ഷെ ഇത് എവിടെ സംസ്കരിക്കും എന്നുള്ളത് സംബന്ധിക്കുന്ന ആശങ്കയുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതെവിടെ കൊണ്ട് തള്ളണം എന്ന ഒരു ആശങ്ക ഇപ്പോഴുമുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്തില്ല അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അത്തരത്തിലുള്ള രണ്ട് മാലിന്യ പ്ലാന്റുകൾ അനുവദിച്ചത് കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഗെയിലാണ് ഇത്തരത്തിൽ രണ്ട് മാലിന്യ പ്ലാന്റുകൾ കേരളത്തിന് അനുവദിച്ചത് അത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു കേന്ദ്രത്തിൻ്റെ ഒരു ശൈലി അതാണ് കേന്ദ്രത്തിൻ്റെ വകുപ്പുകൾ മാത്രമല്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം അവരുടെ സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പല ജനക്ഷേമകരമായ പദ്ധതികളും സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാറുണ്ട് അത് കോവിഡുമായി ബന്ധപ്പെട്ട് വന്ന അടിസ്ഥാന സൗകര്യ വികസനമായാലും ഓക്സിജൻ പ്ലാന്റിൻ്റെ നിർമ്മാണമായാലും ലബോറട്ടറികൾ വികസിപ്പിക്കുക അതുപോലെ തന്നെ ആശുപത്രി വികസിപ്പിക്കുക ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുന്നിട്ട് നിന്നിട്ടുണ്ട് പല പദ്ധതികളും കേരളത്തിന് ലഭിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ രണ്ട് പദ്ധതികളാണ് ഗെയിൽ തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനും നൽകിയ രണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വെറുതെ മാലിന്യം സംസ്കരിക്കലല്ല മാലിന്യത്തിൽ നിന്ന് പ്രകൃതിവാതകം വാതകം ഉൽപ്പാദിപ്പിക്കുക കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക അതോടൊപ്പം തന്നെ ജൈവവളം നിർമ്മിക്കുക ഈ രണ്ട് ഔട്ട്പുട്ടുകൾ വിലയേറിയ രണ്ട് ഉൽപ്പന്നങ്ങൾ നൽകുന്ന ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് എഴുപത് കോടി രൂപയുടെ പദ്ധതി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വച്ചിട്ട് ആറുമാസങ്ങൾ പിന്നിട്ടു ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ പദ്ധതി വച്ചിട്ട് ആറുമാസം കാത്തിരിക്കുകയും ഒടുവിൽ യാതൊരുവിധ മറുപടിയും ലഭിക്കാത്തതിനെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിച്ച് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം കേരളം ഉപേക്ഷിച്ച ആ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ വളരെയധികം സ്വീകാര്യതയോടുകൂടിയാണ് കാണുന്നത് രാജ്യത്തെ ശുചിത്വ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് മധ്യപ്രദേശിലെ ഇൻഡോർ ആ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇത്തരമൊരു മാലിന്യ പ്ലാന്റ് ഇതിനോടകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു അഞ്ഞൂറ്റി അൻപത് ടൺ മാലിന്യം സംസ്കരിച്ചുകൊണ്ട് പതിനേഴായിരം കിലോഗ്രാം കംപ്രസ്ഡ് ബയോഗ്യാസും അതുപോലെ തന്നെ നൂറ് ടൺ ജൈവവളവും പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ഇൻഡോറിൽ ഇതിനോടകം വന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞ പദ്ധതിയിന്മേൽ അതേ മാതൃകയിലുള്ള പദ്ധതികളിന്മേൽ കേരളം അടയിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയലുണ്ടായിട്ട് പോലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഈ രണ്ട് പദ്ധതികളും ഏറ്റവുമധികം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിലും രണ്ട് പദ്ധതികൾ അവതരിപ്പിച്ച ശേഷം അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഗെയിൽ ഇതാണ് കേരളത്തിൻ്റെ വികസന മാതൃക ആവശ്യത്തിന് പരിഗണന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമ്പോഴും പുരോഗമനപരമായ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യത്തിന് അവരുടെ ജീവിതശൈലി മാറ്റിമറിക്കുന്ന ഇത്തരം പദ്ധതികളെ തഴയുകയും അവരെ അതിനെ അവഗണിക്കുകയും ചെയ്തുകൊണ്ട് കമ്മീഷൻ സാധ്യതയുള്ള കേരൽ പോലുള്ള പദ്ധതികൾക്ക് പുറമേ പുറകെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടബാധ്യത വരുത്തി വയ്ക്കുന്ന പദ്ധതികൾക്ക് പുറകെ ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ പരക്കം പായുകയാണ് ഒരു നയാ പൈസയുടെ ചെലവില്ലാത്ത പദ്ധതിയായിരുന്നു എല്ലാ ചെലവും ഗെയിൽ വഹിച്ചുകൊള്ളും സംസ്ഥാന സർക്കാർ ആകെ ചെയ്യേണ്ടത് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലും കൊച്ചി നഗരസഭാ പരിധിയിലും എട്ടോ പത്തോ ഏക്കർ ഭൂമി ഏറ്റെടുത്തു നൽകുക മാത്രമായിരുന്നു അത് സർക്കാരിൻ്റെ പക്കലുള്ള ഭൂമി തന്നെ കൈമാറിയാലും മതിയായിരുന്നു ഗെയിലിൻ്റെ ഈ പദ്ധതിയെ കേരള സർക്കാർ അവഗണിച്ചിരിക്കുന്നു ആ പദ്ധതി സംസ്ഥാനത്തിന് നഷ്ടമായിരിക്കുന്നു